ആചാര്യശ്രീ രാജേഷ് എന്ന് പറയുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങളോടാണ് പരിചയപ്പെടുന്നത്. അതിനുമുമ്പേ ഇപ്പം ഭരണവേദത്തിൻ്റെ പ്രജാപതിയാണ് നമ്മുടെ ഗവർണർ, ക്ഷാത്രവേദത്തിൻ്റെ പ്രജാപതിയാണ് ശ്രീ ആദിത്യവർമ്മ. ആചാര്യശ്രീയെക്കുറിച്ച് പറഞ്ഞ എനിക്ക് അദ്ദേഹത്തിനുള്ള ഏറ്റവും ബഹുമാനം വെച്ചാൽ വയലാറിൻ്റെ ചിന്തകൾ, അത് മകൻ നിലയ്ക്ക് എനിക്കത് ഒരച്ഛനെ ബലിയിടുന്നതിന് പകരം അച്ഛൻ്റെ ചിന്തകളെ പുതിയ ലോകത്തിലേക്ക് പകർത്തി കൊടുക്കുക എന്നുള്ളൊരു ചിന്താഗതിക്കാരനാണ് ഞാൻ. അങ്ങനെയാണ് ഞാൻ അച്ഛനെ ബലിയിടുന്നത്. അങ്ങനെ അച്ഛൻ്റെ ചിന്തകളിലൂടെ സഞ്ചരിക്കുന്ന സമയത്താണ് അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ എനിക്ക് വായിക്കാൻ ആദ്യം അവസരം ലഭിച്ചത്. അവിടെയാണ് അറിവിൻ്റെ അവർ തമ്മിലുള്ളൊരു ചിന്താഗതിയുടെ ഒരു ഒരേ വഴിയിൽ കൂടെ പോകുന്ന പോലെ എനിക്ക് അനുഭവപ്പെടുകയും സ്വാഭാവികമായിട്ട് ഒരു മകന് പിതാവിനോട് തോന്നാവുന്ന ഒരടുപ്പം, അല്ലെങ്കിൽ കിട്ടാത്തൊരു അടുപ്പം, അദ്ദേഹത്തിൻ്റെ ഭാഷയിലൂടെ ഒരു വയലാർ സാന്നിധ്യം എനിക്ക് അനുഭവപ്പെട്ടു എന്ന് പറയുന്നതാണ് എൻ്റെ ആദ്യത്തെ പരിചയം. ശരിക്ക് 10 നിമിഷമാണ് എനിക്ക് പുസ്തകം പറയാൻ, ഇതിനെക്കുറിച്ച് പ്രഭാഷണം പറയാൻ. പക്ഷേ 10 ദിവസം ഒരു സപ്താഹം ഉണ്ടെങ്കിലും മതിയാവില്ല. കാര്യം ഒരു കുമ്പിളോളം അല്ല കുന്നോളം ആഗ്രഹിച്ചാൽ ഒരു കുമ്പിളോളം അല്ലേ കിട്ടൂ എന്ന് പറഞ്ഞ ഒരു ധർമ്മസംഘടനയിലാണ്. പക്ഷേ അദ്ദേഹം എന്നത് പറയാൻ കാര്യം വെച്ചാൽ അദ്ദേഹത്തിൻ്റെ നമ്മൾ തെറ്റിദ്ധരിപ്പിക്കപ്പെടുന്നൊരവസ്ഥയുണ്ട്. ഈ ഹൈന്ദവ ധർമ്മം അല്ലെങ്കിൽ സനാതനധർമ്മത്തെ ആ ധർമ്മത്തിനെ അധർമ്മം കൊണ്ട് മാറ്റി ഇതൊരു മതപരമായ മാത്രം ആചാരമാണെന്ന് ചിന്തിപ്പിക്കുന്ന രീതിയിൽ കുറേ കാര്യങ്ങൾ ലോകത്ത് നടന്നു. പക്ഷേ അതിനപ്പുറത്തേക്ക് എന്താണ് യഥാർത്ഥ സത്ത എന്ന് ഞാനിങ്ങനെ ഒരിക്കലും അച്ഛൻ്റെ ഒരു പാട്ട് ഞാൻ ആലോചിച്ചപ്പോഴാണ്, അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ നിന്ന് എനിക്ക് കിട്ടിയപ്പോഴാണ് അവർ അങ്ങനെയാണ് ആദ്യത്തെ ഇവരുടെ തമ്മിലുള്ള ബന്ധം എനിക്ക് മനസ്സിലാകുന്നത്. ഇപ്പോൾ നമ്മൾ പ്രകൃതി, പഞ്ചഭൂതം ആണ് സത്യത്തിൽ നമ്മുടെ സത്ത. ഈ പഞ്ചഭൂത സത്ത അതായിരുന്നു ആർഷഭാരത സംസ്കാരത്തിലെ എല്ലാം. അതിൻ്റെ ഒരു പരമേശ്വര രൂപം എന്താണെന്ന് അദ്ദേഹത്തിൻ്റെ ലേഖനത്തിൽ വായിച്ചപ്പോഴേ എനിക്ക് കിട്ടിയത്. അതായത് ശരീരം ഭൂമിയും നെറ്റിക്കണ് അഗ്നിക്കണറിവിൻ്റെ സൂര്യനും ശ്വാസോച്ഛ്വാസം വായുവും ജലം ഗംഗയും, അതെ അത് അങ്ങനെ 5 തത്വങ്ങൾ ചേർന്നൊരു പരമേശ്വര രൂപം, അതിനൊരു രൂപമുണ്ടാക്കി അദ്ദേഹം തന്നെയതാണ്. ശരിക്കും ഇത് പഞ്ചഭൂതങ്ങൾ തന്നെയാണ്. വാനവും ഭൂമിയും തീയും ജലവും വായുവും നിർമ്മിച്ച വിശ്വശില്പി, മണ്ണിലെ മനുഷ്യൻ്റെ അന്തരാത്മാവിൽ നീ നിന്നെ നീ നിന്നെ നിന്നിലെ നിന്നെ കൊളുത്തി വെച്ചു. വയലാർ വളരെ എളുപ്പം പറഞ്ഞതാണ്. അപ്പോൾ ഒരു മനുഷ്യ രൂപത്തിലേക്ക് പ്രപഞ്ച പഞ്ചഭൂത തത്വങ്ങളെ എങ്ങനെ കാണണം, അതിലൂടെ അവിടെ നമ്മൾ അടങ്ങിയിരിക്കുക അല്ലെങ്കിൽ അറസ്റ്റ് ചെയ്യപ്പെടാണ്ട് അതിലൂടെ യഥാർത്ഥ പ്രകൃതി തത്വത്തിലേക്ക് എങ്ങനെ സഞ്ചരിക്കാം എന്ന് എനിക്ക് ശരിക്ക് വളരെ വ്യക്തമായി അദ്ദേഹം പറഞ്ഞു തന്നു. അവിടെ ഞാൻ പറഞ്ഞത് വീണ്ടും വീണ്ടും പറയും. അദ്ദേഹത്തിൻ്റെ ഈ പുസ്തകത്തിനകത്ത് 16 ഭാഗങ്ങളായിട്ട് ഓരോന്നും ഭാരത സംസ്കാരത്തിൻ്റെ ആദ്യത്തെ ആധാരമായ ഗുരുസങ്കല്പം, മാതാ പിത ഗുരു ദൈവം, മാതാവിൽ നിന്ന് ഭൗതിക വളർച്ചയും അത് പിതാവിലൂടെ നേടി ശരിക്ക് അറിവിൻ്റെ ഒരു വളർച്ച പൂർണ്ണമായി നമുക്ക് കിട്ടണമെങ്കിൽ ഗുരു തന്നെ വേണം എന്ന് പറയുന്ന ആദ്യത്തെ ഗുരുസങ്കല്പം, അത് വളരെ ജപത്തിൽ ഞാൻ 10 മിനിറ്റ് പറയാൻ പറ്റില്ല. പക്ഷെ ഒറ്റ കാര്യം പറയാം, ഒരു മഞ്ഞുതുള്ളിയിൽ നീലവാനം എന്ന് പറഞ്ഞ അദ്ദേഹം പറഞ്ഞ പോലെ, ഒരു കുഞ്ഞു പൂവിൽ ഒരു വസന്തം, ഒരു തുള്ളി മുലപ്പാലിൽ പരപ്പാണി ആകാശം എന്നൊക്കെ പറയുന്ന പോലെ ഒരു തുള്ളിയിലൂടെയാണ് അദ്ദേഹം നമുക്ക് ഒരു നീലവാനത്തിനെ കാണിച്ചത്. ഒരു പക്ഷേ അതൊരു നിമിത്തമായി, അദ്ദേഹം ഒരു മഞ്ഞുതുള്ളിയാണ്. പക്ഷേ ആ കിട്ടുന്ന സമയം, അദ്ദേഹം പറയുന്ന സമയം, ആ മഞ്ഞ തുള്ളിയിലൂടെ പ്രകാശത്തെ അല്ലെങ്കിൽ ആകാശത്തെ ഏറ്റെടുക്കാൻ നമ്മൾ തയ്യാറാവണം. ഒരു കുഞ്ഞു പൂവിൽ ഒരു വസന്തം, അദ്ദേഹം ഒരു പൂവിൻ്റെ മണം നമുക്ക് തന്നു, ഒരു വസന്തത്തിൻ്റെ ഗന്ധമാണ് നമുക്ക് തരുന്നത്. പക്ഷേ അതിലൂടെ നമ്മൾ കാണുന്നത് ഒരു വസന്തമാണ്. ഒരു തുള്ളി മുലപ്പാലിൽ പരപ്പാണ് ഈ ആകാശം. ഈ ആകാശത്തിൻ്റെ പരപ്പ് നമ്മൾ എത്ര കാലം അന്വേഷിച്ചാലും കിട്ടില്ല. പക്ഷേ അതിനൊരമ്മയുണ്ട്, അതിനൊരു മുലപ്പാൽ തുള്ളിയുണ്ട്. അതിൻ്റെ മധുരത്തിലൂടെ അദ്ദേഹം പ്രകൃതിയെ നമുക്ക് പരിചയപ്പെടുത്തുകയാണ്. അതിൻ്റെ വഴി മാതാ പിത ഗുരു ദൈവം, ദൈവത്തിലേക്ക് എത്താൻ. അപ്പോൾ ഗുരുത്വത്തിൻ്റെ ഏറ്റവും വലിയ, അതില്ലാതെ ഒരു സംസ്കാരം ഭാരതത്തിനില്ല.
അതൊന്നും ഇങ്ങനെയൊന്ന് പറഞ്ഞാൽ തീരുന്നതല്ല, എങ്കിലും ഞാൻ പറഞ്ഞു പോകുന്നുള്ളൂ. പിന്നെ ജീവിതത്തിൽ ഭദ്രത നേടാനുള്ള ഇതിൽ നമ്മുടെ ഏറ്റവും വലിയ പ്രശ്നമാണല്ലോ, ഇരിക്കപ്പുറതിയില്ലാണ്ട് മനുഷ്യൻ നടക്കുകയാണ്. ദുരിതവും ഭദ്രതയും തമ്മിലുള്ളൊരു അംഗം. എന്ന് മാറും ഈ ദുരിതം? എങ്ങനെയാണ് ഭദ്രമാകുക? ഇതിനുവേണ്ടി നമ്മൾ പല സ്ഥലങ്ങളിലും പോയി അന്വേഷിക്കുന്നു. വളരെ 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 രഹസ്യമായിട്ട് അദ്ദേഹം പറയുന്നൊരു കാര്യമുണ്ട്, ഏറ്റവും നല്ലത് ഒരു പോസിറ്റീവ് അപ്രോച്ച്. എന്തിനോടും നഷ്ടത്തിൽ സങ്കടപ്പെടുകയും ലാഭത്തിൽ അതിപറന്ന് സന്തോഷിക്കുകയും ചെയ്യുമ്പോഴാണ് ഈ പറഞ്ഞപോലെ നമുക്ക് ആശങ്കയുണ്ടാകുക. അതില്ലാണ്ട് ഒരു പോസിറ്റീവ് അപ്രോച്ചിൽ നമ്മൾ ജീവിതത്തിനെ കുറിച്ച്, നഷ്ടമുണ്ടാകും ജീവിതത്തിൽ, ലാഭമുണ്ടാകും, ദുഃഖം വരും, പക്ഷെ അവിടെയൊക്കെ വളരെ സമചിത്തനായി നിൽക്കുന്നൊരു അവസ്ഥയിലേക്ക് എത്താൻ വേദം പറഞ്ഞിട്ടുള്ള കാര്യം അതെല്ലാം അദ്ദേഹം വെറുതെ പറഞ്ഞതല്ല. ഇതെല്ലാം അന്ന് പറഞ്ഞ കാര്യങ്ങൾ മന്ത്രങ്ങൾ സഹിതം. ഋഷി മന്ത്രം കാണുന്നവനെന്നാണ് പറയും, നമുക്ക് മന്ത്രം കേൾക്കാനേ ഉള്ളൂ. മന്ത്രത്തിലൂടെ ജപിച്ച ആ ഒരു അവസ്ഥയിലേക്ക് അദ്ദേഹം വരികയാണ്. കേൾക്കുകയല്ല, കാണുകയാണ് എന്ന് പറയുന്നൊരു അവസ്ഥ ഉണ്ടോ? എനിക്ക് അദ്ദേഹത്തിൻ്റെ ഏറ്റവും പ്രധാനം എനിക്കിഷ്ടപ്പെട്ട, വീണ്ടും ഞാൻ വയലാറിലൂടെ അദ്ദേഹത്തെ ഞാൻ കാണുകയാണ്. ആരണ്യാന്തര ഗഹരോദര തപസ്ഥാനങ്ങളിൽ സൈന്ധവോദാരശ്യാമ മനോഭിരാമ പുളിനോ പ്രാന്ത പ്രദേശങ്ങളിൽ. ഇപ്പോൾ അന്നത്തെ കാലത്തേക്ക് പോവുക, സിന്ധു നദീ തീരത്തേക്ക്. ആര് അന്തർമുഖ ആരന്തർമുഖ പ്രപഞ്ചപരിണാമോൽഭിന്ന സർഗക്രിയാസാരം തേടി അലഞ്ഞു പണ്ട് അവരിലെ ചൈതന്യം എൻ ദർശനം. ഒരു ഇടനിലക്കാരനുമില്ല മനുഷ്യൻ. ഇറങ്ങി വേദമെന്ന വയലിലേക്കൊന്ന് ഇറങ്ങി ചെന്നാൽ മതി കർഷകനായിട്ട്. എല്ലാം ഉണ്ടവിടെ, അഗ്നിയുണ്ട്, ആകാശമുണ്ട്, സൂര്യനുണ്ട്, വെളിച്ചമുണ്ട്, വെള്ളമുണ്ട്, ഇറങ്ങിച്ചില്ല. പക്ഷെ നമ്മളാരും ചെയ്യുന്നില്ല. ആരെങ്കിലും വല്ലതും വെച്ച് തന്നാൽ വാങ്ങി തിന്നാനാണ് നമുക്കിപ്പോൾ ഇഷ്ടം. അങ്ങനെ ലോകത്ത് അങ്ങനെ പിടിവിട്ട് പോകുന്ന അധർമ്മ, ധർമ്മത്തിൻ്റെ മുകളിൽ അധർമ്മം, ഇന്നത് നീ ഇന്നത് കഴിക്കണം എന്നൊക്കെ പറയുന്ന സ്ഥിതി. ഇപ്പോൾ നമ്മളാരും വീട്ടിലൊന്നും വയ്ക്കാറില്ലല്ലോ. എന്ത് കലക്കി തന്നാലും സ്വർണ്ണ പാക്കറ്റിൽ കിട്ടിയാൽ നമ്മൾ വാങ്ങി കഴിക്കുന്ന ലോകത്ത് അതല്ല. എന്ത് കഴിക്കണം, എന്ത് ശ്വസിക്കണം, എന്ത് രുചിക്കണം, എങ്ങനെ ജീവിക്കണം എന്ന് ഇവിടെ എഴുതി വച്ചിരുന്നു. 2010,000 പരം ശ്ലോകങ്ങളൊന്നും വായിച്ച് ഒരു ജന്മം തീർക്കാൻ നോക്കാൻ പറ്റില്ല. പക്ഷേ അതിനെ ഒരാൾ നമ്മുടെ അടുത്ത് ഈ കൊണ്ടുത്തരുമ്പോൾ അത് വായിക്കുക, അതനുസരിക്കുക, അതനുസരിച്ച് ജീവിക്കുക എന്നൊരു ബാധ്യത കൂടി നമുക്കുണ്ട്. കാര്യം സാധാരണ പുരാണങ്ങൾ എന്തും അല്ലെങ്കിൽ വേദങ്ങളെല്ലാം പറഞ്ഞാലും കഥയുടെ ഒരു അകമ്പടിയോടെ നമ്മളെല്ലാവരും പറയാറുള്ളൂ. കാര്യം കഥയോടുകൂടെ പറഞ്ഞാൽ പെട്ടെന്ന് അതിൻ്റെ കാര്യം മനസ്സിലാകും. പക്ഷേ അദ്ദേഹം അങ്ങനെ ഒരു കുറുക്കുഴി ഉപയോഗിച്ചിട്ടില്ല. കാര്യം ഒട്ടും വെള്ളം ചേർക്കാട്ടാണ്. ഓരോ ജീവിതം സുന്ദരമാക്കാൻ എന്ന വഴിയുണ്ട്. മൂന്ന് കാരണം: യജ്ഞം, സംഗതി കാരണം, ദാനം. യജ്ഞം വെച്ചാൽ പൂജ തന്നെയാണ്. അമ്മയെ പൂജിച്ച് തുടങ്ങുക, അച്ഛനെ പൂജിക്കുക, ആചാര്യനെ പൂജിക്കുക, അതിഥിയെ പൂജിക്കുക. നാല് പൂജ മതി, ഇത് കൃത്യമായി ചെയ്താൽ മതി. അതിഥിയെ കാണുമ്പോൾ പേടിയല്ലോ, ഇപ്പോലെ പിരിവിനാണോ വരുന്നത്, അതോ സീരിയൽ കാണാൻ നേരത്തെ ഈ സാധനം കയറുന്നത്, ഇത് എപ്പോൾ ഇറങ്ങിപ്പോവും എന്നൊക്കെയുള്ള ചിന്തയോടെ അതിഥിയോടുള്ള മനോഭാവം നമുക്കുള്ളത്. കാലം മാറിയിട്ടോ കാലത്തെ അത്. പക്ഷേ അവിടെയും നമ്മൾ അവിടെ സംയമനം കൂടുതൽ വേണ്ടൊരു കാലഘട്ടമാണിത്. ഇതൊന്നുമില്ലാത്തൊരു കാലഘട്ടത്തിൽ എളുപ്പം ഇത് പരിശീലിക്കാൻ പറ്റുമായിരുന്നു. പക്ഷേ അതുണ്ട്, അതിനെന്നും ആയസ് ഇതിനൊക്കെ അപ്പുറം ഉണ്ട് എന്നുള്ളൊരു ബോധ്യപ്പെടുത്തൽ അദ്ദേഹം വളരെ ഇതായിട്ട് ചെയ്തിട്ടുണ്ട്. സംഗതി കാരണം ഇത് തന്നെ. ഇപ്പം ഇദ്ദേഹം ചെയ്യുന്ന ജോലി അല്ല ഒത്തുചേർക്കുന്ന ജോലി, സംഗതി കാരണം. ഒരു കുടുംബനാഥൻ ചെയ്യുന്ന പോലെ, ഒരു ഭരണാധികാരി ചെയ്ത പോലെ എല്ലാ വിഭവങ്ങളെ ഒത്തുചേർക്കാൻ കഴിയുക, നിസ്സാര കാര്യമല്ലത്. ഒത്തുചേരാണ്ട് കിടക്കുന്നതുകൊണ്ടാണല്ലോ ഈ നാനാത്വത്തിൽ ഏകത്വം എന്നൊക്കെ പറയുന്ന നമ്മുടെ അവസ്ഥ ഏതാണ്, ഒരു തീയറിലാണ്. അതിനത് മാത്രമൊരു കാലം. ഏറ്റവും പ്രധാനം ദാനം. അതിനകത്ത് അതിലൂടെ അദ്ദേഹം ഓണത്തിനെക്കുറിച്ച്, മഹാബലിയെക്കുറിച്ച് പറഞ്ഞു വെച്ചത് അത് ഞാൻ എൻ്റെ ഞാൻ കാലത്തോട് വരുന്നു കേട്ടോ. കാര്യം നമ്മളിവിടെയൊക്കെ ഇങ്ങനെ കിടന്ന് അഭ്യാസം നടത്തുക, ഗുസ്തി പറഞ്ഞുകൊണ്ടിരിക്കുകയായി. എന്താണ് ബലി? ബലിയുടെ അർത്ഥത്തിൻ്റെ പിന്നെ ദാനം തന്നെ അർത്ഥമുണ്ട്. അതിൽ നിന്നാണ് ബലി, മഹാബലി ഉണ്ടായത്. ബുദ്ധിയും മനസ്സും ശരീരവും ഒരാൾ ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന് ദാനം ചെയ്യുന്ന ഒരു മഹാബലി. അതുമാത്രമല്ല, അത് നമ്മളൊരു പൂക്കളം ഇടുമ്പോൾ ഓണത്തിനെ കുറിച്ച് നമ്മൾ ആഘോഷിക്കും, പലരും കൂടി മേടിച്ചു, അതൊക്കെ മേടിച്ച് നമ്മൾ ചെയ്യും. പക്ഷേ അതെല്ലാം കഴിഞ്ഞിട്ട് കളത്തിന് ചുറ്റും അരിമാവ് കൊണ്ട് ഒരു കളം വരയ്ക്കും, പിന്നെ പിന്നെ നമ്മുടെ വാതിലിൽ അരിമാവിൽ കൈമോക്കി പതിക്കും. ഇതൊക്കെ പിറ്റേ ദിവസം ഇതെന്തിനാണ് വൃത്തികേടുകയാണ് ചോദിച്ചിരിക്കുന്നത് എന്നൊക്കെ ചോദിക്കുന്നവരുണ്ട്. പക്ഷേ അത് എനിക്കത് എനിക്കും മനസ്സിലായി എന്തെന്ന് പരിപാടിയെന്ന് എനിക്കും തോന്നിയിട്ടുണ്ട്. പക്ഷേ അത് ജീവജ കുഞ്ഞു കൃമികീടങ്ങൾക്കും ഒക്കെയുള്ള ആഹാരമാണ്. നമ്മളെല്ലാവരും തൃക്കാകരപ്പിനെ നിയന്ത്രിച്ച് വയ്ക്കും. ഒപ്പം ഈ അരിയും ഇതെല്ലാം വയ്ക്കുമ്പം അകത്തേക്ക് വരുന്ന കൃമികീടങ്ങൾ അത് കഴിക്കും. ഭിത്തിയിലിരിക്കുന്ന പല്ലി വന്ന് ആ കൈ അരിമാവിൽ മുക്കിയ കയ്യിലെ അരി കഴിക്കും. അപ്പോൾ ഓണം എന്ന് പറഞ്ഞാൽ നമ്മുടെ വീട്ടിലെ മാത്രം ആഘോഷമല്ല,
സർവ ജീവജാലങ്ങൾക്കും അവിടെ വരുന്നവർക്ക് ആഹാരം കൊടുക്കുന്നതാണ്. അത് ദാനമാണത്, ഏറ്റവും പുണ്യമായ പ്രവൃത്തി. അതില്ലാത്ത ഒരു രാജ്യത്തിലേക്ക് പോകുമ്പോഴാണ് നമ്മളിപ്പോൾ ഏറ്റവും വലിയൊരു പ്രശ്നം. നമ്മൾ അത് ആ ദാനം ചെയ്യണം. അതിലൂടെ സ്നേഹം തിരി ജീവിത വിജയത്തിനുള്ള സൂത്രവാക്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ധർമ്മമാർഗത്തിലുള്ള സത്സംഗം, സത്സംഗം വലിയൊരു കാര്യം കേട്ടോ, ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, നല്ലവരുമായിട്ടുള്ളൊരു കൂടിക്കാഴ്ച. നമ്മൾ എല്ലാവരും അതാണല്ലോ, നാല് പേര് നല്ലവർ കൂടുന്നത് തന്നെയാണ് ഒരു വലിയ ഏറ്റവും വലിയ ഭക്തിയിലെ ഒന്നാമത്തെ ഭാവമാണ് ശ്രീ വിവേകാനന്ദ സ്വാമിയുടെ സത്സംഗം. അങ്ങനെ ഓരോ കാര്യം ഗായത്രിയുടെ രഹസ്യമോ, ഗായത്രി നിൽക്കുന്ന നമ്മുടെ ഗായത്രിയെക്കുറിച്ച് ഒരു അതേ ഞാൻ വീണ്ടും വരിക വയലാറിലേക്ക് കേട്ടോ. ഗായത്രി എന്ന് കേട്ടപ്പോൾ എനിക്ക് ഉറപ്പൊരു രാവിലത്തെ തന്നെ പ്രാർത്ഥനയത്, പത്മതീർത്ഥമേ ഉണരു മനസ്സ് പത്മതീർത്ഥമേ ഉണരു, അഗ്നിരഥത്തിൽ ഉദിക്കും ഉഷസ്സിൻ നർഖ്യം നൽകും, ഗന്ധർവസ്വരഗംഗ ഒഴുക്കൂ ഗായത്രികൾ പാടും. വളരെ ഒരാളൊരു അതിഥി വരിക വെളിച്ചവും വേണ്ടി വീട്ടിലേക്ക്, സൂര്യൻ പുള്ളി അഗ്നിരഥത്തിൽ ഉദിച്ചു വരികയാണ്. അപ്പോൾ അതേ ഈ ഗായത്രി ആരാണത് പാടുന്നോ അവനെ രക്ഷിക്കുന്നവനാണ് ഗായത്രി. അപ്പോൾ ഉദിച്ചു വരുന്ന സൂര്യൻ എല്ലാത്തിൻ്റെയും സവിതാവാണ്. അതിൻ്റെ മന്ത്രം അത് തന്നെയാണല്ലോ, ഓം ഭൂവസ്വ തത് സവിതുർവരേണ്യം. സൂര്യൻ്റെ ഉദിച്ചു വരുന്ന സൂര്യന് ഒരു അർഘ്യം, പൂജയ്ക്കുള്ള ജലം, ഒരു ഗ്ലാസ് വെള്ളം, ഒരു അതിഥിക്ക് കൊടുക്കും, ഒരു ഗ്ലാസ് വെള്ളം കൊടുക്കുക എന്നുള്ളൊരു ആതിഥേയ മര്യാദയുണ്ടല്ലോ. വേണമെങ്കിൽ ഒരു പാട്ടുപാടി സ്വീകരിച്ചോളൂ. അപ്പോൾ ഗായത്രിയുടെ രഹസ്യം അതാണ്. ഏറ്റവും നമ്മൾ നമ്മളെ മഞ്ഞിനെ മാനിച്ച് അതിലൂടെ പാടിപ്പാടി നമ്മളിൽ നന്മ വളർത്തുക, അങ്ങനെ ശുദ്ധമാകുക എന്നുള്ള മൊത്തം അതാണ് പത്മതീർത്ഥമയുണരു എന്ന് പറയുമ്പോൾ അത് തന്നെയാണല്ലോ. അങ്ങനെ ഓരോ കാര്യങ്ങളൊക്കെ പറഞ്ഞ് 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 അങ്ങനെ ഒത്തിരി കാര്യങ്ങളുണ്ട് കേട്ടോ. ഞാൻ പറഞ്ഞാൽ എനിക്ക് 10 മിനിറ്റ് കൊണ്ട് അല്ലെങ്കിൽ ഇത് പറഞ്ഞു തീർക്കാൻ സാധ്യമല്ല. പക്ഷേ എന്താണെങ്കിലും അദ്ദേഹത്തിൻ്റെ ആ ഒരു കാര്യം കൂടി ഞാൻ അദ്ദേഹം ഒന്ന് പറയാം. അദ്ദേഹത്തിൻ്റെ ലേഖനങ്ങൾ വായിച്ചപ്പോഴും ഈ പുസ്തകം മുഴുവൻ വായിച്ചെങ്കിലും ഞാൻ പറഞ്ഞു തീരുന്നില്ല. ഞാൻ പഠിച്ച വേറൊരു കാര്യം അദ്ദേഹത്തിന് ഈ നമ്മളെ തടസ്സപ്പെടുത്തുന്ന കുറേ കാര്യം, നമുക്ക് അത്യാവശ്യത്തിന് ദർശിക്കാൻ അല്ലെങ്കിൽ ഒന്ന് ആരാധിക്കാനൊരു ബിംബം വേണം. പക്ഷേ അതിൽ നമ്മൾ അടിമയായി പോകരുത്, അതിൽ നമ്മൾ ചൈതന്യം വാങ്ങി നമ്മൾ വീണ്ടും ഉയരണം എന്ന് പറയുന്നു. അത് പറഞ്ഞപ്പോഴേ ഞാൻ അച്ഛൻ്റെ തന്നെ ദൈവിക നിയോഗമനി ശിവലിപ്പാട്ടി ഞാൻ ഓർത്തു. ഞാൻ വീണ്ടും അദ്ദേഹത്തിനെ വയലാറായിട്ട് കമ്പനി കരിയർ സമാനമാണ്, എനിക്ക് കൂടുതൽ അടുപ്പുണ്ട് അതുകൊണ്ട്. അതിൻ്റെ പേരിൽ മതിലഞ്ചും കടന്നെത്തുന്ന ഞങ്ങൾക്ക് മനസ്സിൽ പതിയണം മായി മഹാമായി. അവിടെ മതിലഞ്ചുണ്ട്, പക്ഷെ നമ്മൾ കാണുന്നത് പ്രതീകമാണ്. അതാ മതിലല്ല, അഞ്ചിന്ദ്രിയങ്ങളാണ്. അഞ്ചിന്ദ്രിയങ്ങളും കടന്നാണ് ഞാൻ വരുന്നത്. ഇന്ദ്രിയങ്ങളെ ജയിച്ച് വരണം, എന്നാലേ എനിക്ക് ഇതിനെ കാണാൻ പറ്റുള്ളൂ. അല്ലാണ്ട് പോകുന്ന വഴിക്ക് ശബ്ദം കേട്ടാൽ പെട്ടെന്ന് ശ്രദ്ധ മാറി, എന്തെങ്കിലും കാഴ്ച കണ്ടാൽ കണ്ണിൻ്റെ കാഴ്ച മാറി, എന്തെങ്കിലും നല്ല മണം വന്നു കഴിഞ്ഞാൽ മൂക്കങ്ങോട്ട് പോകും, ഒക്കെ സംഭവിക്കും. ആ ഇന്ദ്രിയങ്ങൾ നമ്മൾ പിന്നീട് ചെയ്യും. അതേപോലെ തന്നെയാണ് പടിയാരം കടന്നെത്തുന്നത് ഞങ്ങൾക്ക് പതിവായി കാണണം. സ്വാധിഷ്ഠാനം മൂലാധാരം, സ്വാധിഷ്ഠാനം മണിപൂരം, അനാഹതം വിശുദ്ധമാജ്ഞാ സഹസ്രം, ആറ് ചക്രങ്ങൾ, അതിനെയും ജയിക്കണം അമ്മയെ കാണാൻ. അങ്ങനെ ഒരു എനിക്ക് ഒന്നുകൂടെ കൂടുതൽ അടുപ്പമുള്ള എന്തായാലും എന്നെ ഇതിനെ വിളിച്ചതെന്ന് എനിക്ക് അത്ഭുതം തോന്നി. എങ്ങനെ എന്നെ വിളിക്കാൻ തോന്നി? ഞാൻ ആരുമല്ല ഇതൊന്നും വായനയിൽ. പക്ഷേ ചില അഷ്ടമംഗല പ്രശ്നത്തിൽ ഒന്നും അറിയാത്ത കുഞ്ഞിനെ കൊണ്ട് പ്രശ്നം വയ്പ്പിക്കും, സാധനം അടിപ്പിക്കും, എന്ന് നിഷ്കളങ്കമായിരിക്കും. അത് വെച്ചിട്ടാണ് പിന്നെ പ്രശ്നങ്ങൾ പറയുക എന്ന് പറഞ്ഞ പോലെ. ഇതിനെക്കുറിച്ചൊന്നും അറിയാത്ത നിഷ്കളങ്കമായൊരു കുഞ്ഞിനെ ഒരു വയലാറിൻ്റെ ബന്ധത്തിൽ വെച്ചിട്ട് എന്നെ വിളിച്ചതിൽ അങ്ങയോടും ഈ കശ്യപ ഫൗണ്ടേഷനും നന്ദി പറഞ്ഞുകൊണ്ട്, ഈ പുസ്തകം ഇത് ഇവിടെ വെച്ച് തീർക്കുകയല്ല, ഇത് വായിക്കുക, വായിച്ച അറിവ് നേടുക. നമുക്ക് എവിടെയെങ്കിലും നമ്മുടെ മനസ്സ് ബുദ്ധിയും തടഞ്ഞു നിൽപ്പുണ്ടെങ്കിൽ അത് തകർത്ത് അതിനപ്പുറത്തേക്ക് ചിറക് മുറിച്ച് പ്രകൃതിയെ ചുവരുകളോളം പറക്കാൻ കഴിയുന്ന ഒരു ഭാരത പൗരനാകുക. അതിന് ഈ 99-ാമത്തെ പുസ്തകം തീർച്ചയായും. ഇതിന് മുമ്പ് 98 വായിച്ചു വന്നിട്ടില്ല. ഇതെന്തായാലും ആകും എന്നെനിക്ക് ഉറപ്പുണ്ട്. ഇത് വായിക്കണം, പഠിക്കണം, ജീവിതത്തിൽ പകർത്തണം. നന്ദി, നമസ്കാരം.